നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ ബാല വീണ്ടും വിവാഹിതനായി. പെണ്ണുകോകിലയാണ് വധു. താരത്തിന്റെ നാലാമത്തെ വിവാഹമാണിത്. ചന്ദന സദാശിവ എന്ന കർണാടക സ്വദേശിയായിരുന്നു ബാല ആദ്യം വിവാഹം ചെയ്യുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വിവാഹം കഴിച്ചത് ഗായിക അമൃത സുരേഷിനെയായിരുന്നു. പ്രണയവിവാഹമായിരുന്നു ഇത്. ശേഷം ഡോക്ടർ എലിസബത്തിനെയാണ് വിവാഹം ചെയ്തത്. ഇപ്പോൾ വിവാഹം കഴിച്ച കോകില ബന്ധുവാണെന്നും ബാല പ്രതികരിച്ചു. കലൂർ പാവകുളം ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. ബാലയുടെ അമ്മയ്ക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പ്രായാധിക്യം കാരണമുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ കാരണമാണ് വരാതിരുന്നതെന്ന് ബാല പ്രതികരിച്ചു. കോകിലെ കുട്ടിക്കാലം മുതൽ അറിയാമെന്നും ബാല പറയുന്നു. വധുവിന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടിയെങ്കിലും മലയാളം അറിയാത്തതിനാൽ പ്രതികരിച്ചില്ല. രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കാരണം കഴിഞ്ഞ ദിവസം ബാല അറസ്റ്റിലായിരുന്നു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇനിയും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന കാര്യം ബാല വ്യക്തമാക്കി. തുറന്നു പറച്ചിലിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും മിന്നുകെട്ട് നടന്നത്. അനുഗ്രഹിക്കാൻ താല്പര്യമുള്ളവർ അനുഗ്രഹിക്കുക, ആശംസിക്കുക എന്നായിരുന്നു താലികെട്ടിനു ശേഷം ബാല പ്രതികരിച്ചത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. അടുത്തിടെ ഫേസ്ബുക്കിലൂടെ പുതിയ വിവാഹത്തിന്റെ സൂചനകൾ നൽകിയിരുന്നു. ഇതിനിടെയാണ് അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞത്. കോകിലയ്ക്ക് മലയാളം അറിയില്ല. കഴിഞ്ഞ ഒരു കൊല്ലമായി എന്റെ ആരോഗ്യത്തിൽ നല്ല മാറ്റമുണ്ട്. ആ സമയത്തൊക്കെ കൂടെ നിന്ന ആളാണ് കോകില. കരൾ മാറ്റിവെച്ച ശേഷം എനിക്കും ഒരു തുണ വേണമെന്ന് തോന്നി. എന്റെ സ്വന്തക്കാരി കൂടിയാകുമ്പോൾ ഐ ആം കോൺഫിഡന്റ്. മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണവും മരുന്നുമെല്ലാം കഴിക്കുന്നു. നല്ല നിലയെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു. ജീവിതത്തിൽ സമാധാനമുണ്ടെന്നായിരുന്നു വിവാഹശേഷം ബാല മാധ്യമങ്ങളോട് പറഞ്ഞത്. നിയമപരമായി വീണ്ടും വിവാഹിതനാകുമെന്നും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ മാധ്യമപ്രവർത്തകർ ഒരിക്കലും കാണാൻ വരരുതെന്നും നടൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പലരിൽ നിന്നും തനിക്ക് ഭീഷണി സ്വരമുള്ള കോളുകൾ വരുന്നുണ്ടെന്നും ബാല പ്രതികരിച്ചു. ഭീഷണി സ്വരമുള്ള കോളുകൾ വന്ന സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ ഒരാളും സ്ത്രീയും കുട്ടിയും വന്നു. സഹായത്തിന് വന്നവരാണെങ്കിൽ ഫോണിൽ വിളിച്ചേനെ. വെളുപ്പാൻ കാലത്ത് 3:40 വരുന്നവർ പരിചയമുള്ളവരാണെങ്കിൽ ഫോണിൽ വിളിക്കുമല്ലോ, അതുണ്ടായിട്ടില്ല. ഒരു സ്ത്രീയും കുട്ടിയുമുള്ളതിനാൽ സഹായത്തിന് വന്നതാകുമെന്നാണ് പറയുന്നത്. ആരാണെങ്കിലും ബെല്ലടിക്കില്ലേ? നേരെ വന്ന് വാതിൽ തുറക്കാൻ നോക്കുമോ? ബെല്ലടിക്കാതെ അകത്തു കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തത് വഴക്കായെന്ന് വെക്കുക. അവരുടെ കയ്യിലൊരു കുഞ്ഞൊക്കെയുള്ള സ്ഥിതിക്ക് അത് വേറെ കേസാകുമെന്നും ബാല പ്രതികരിച്ചിരുന്നു. അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ 250 കോടിയുടെ സ്വത്തുക്കൾ എന്റെ പേരിലേക്ക് വന്നതായി ഡിസംബറിൽ വാർത്ത പുറത്തു വന്നിരുന്നു. ആ വാർത്ത പുറത്തു വന്നത് മുതൽ എനിക്ക് മനസ്സമാധാനമില്ല. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. ചെന്നൈയിലുള്ള എന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വരെ വേണമെങ്കിൽ എനിക്ക് സംശയിക്കാം. ഞാൻ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. ഞാൻ 3-4 ആഴ്ചയും മിണ്ടാതിരിക്കുകയാണ്. 14 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായി നന്നായി ജീവിക്കുകയാണ്. 3 നേരം ഭക്ഷണവും നല്ല ഉറക്കവുമുണ്ട്. നാളെ ഞാനും കുടുംബജീവിതത്തിലേക്ക് കടക്കും. ഇതിനു പുറകിൽ ആരാണെന്ന് അറിയില്ല. പോലീസ് തന്നെ പറയണം. ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിനുവേണ്ടി ഞാൻ ടാബ്ലറ്റ് കഴിക്കുകയാണ്. എന്റെ ബ്രെയിനിന് ഇത് വേറൊരാളുടെ ലിവർ ആണെന്ന് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വരും. ഞാൻ ക്ലോസ്ഡ്. അത് അറിയാതിരിക്കാനാണ് ഞാൻ മെഡിസിൻ കഴിക്കുന്നത്. മെഡിസിൻ കഴിച്ചാൽ എനിക്ക് ഉറങ്ങണം. ഇപ്പോൾ നിരന്തരം എന്റെ ഉറങ്ങാനുള്ള സമയത്ത് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നു. അതും ഭീഷണി സ്വരമുള്ള കോളുകൾ. ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമായിരുന്നു. പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവം. കുറച്ചു സമയം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് മാറും. ഏത് സംസ്ഥാനമെന്നൊന്നും ചോദിക്കരുത്. എനിക്ക് കേരളം ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും കുടുംബം വേണം. എന്റെ അച്ഛൻ മരിക്കുമ്പോൾ വിശ്വസിച്ച് തന്നത് മനസ്സിലാക്കി നന്മ ചെയ്യണം. അതിന്റെ രജിസ്ട്രേഷൻ നടക്കണം. അതിനെ തടയാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. ഇതിനു പിന്നിൽ പവർഫുൾ ആയ ആളുകൾ ഉണ്ടാകും എന്നും ബാല അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയായിരുന്നു ഇപ്പോൾ നാലാം വിവാഹവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.